ഭൂതത്തങ്കെട്ടിൽ ടൂറിസ്റ്റ് ബോട്ട് സവാരിയുടെ കാര്യത്തിലുണ്ടായിരുന്ന അനിശ്ചിതത്വത്തിന് പരിഹാരമായി. അധികൃതർ അനുമതി നൽകിയതിന് പിന്നാലെ ബോട്ട് സവാരി പുനരാരംഭിച്ചു. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ സന്ദർശകർക്ക് ബോട്ട് സവാരിയും ആസ്വദിക്കാം. ഭൂതത്തൻകെട്ട് ഡാം അടച്ച് പെരിയാർ സമർത്ഥമായതോടെയാണ് ഭൂതത്തൻകെട്ടിൽ ബോട്ട് സവാരി പുനരാരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അനുകൂല സാഹചര്യം ഒരുങ്ങിയെങ്കിലും ബോട്ട് സവാരിക്ക് അനുമതി നൽകാൻ പെരിയാർ വാലി ഉദ്യോഗസ്ഥർ തടസ്സവാദം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് MLA കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് അനിശ്ചിതത്വം ഒഴിഞ്ഞത്. ഭൂതത്തൻകെട്ടിലെ ബോട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. ചില അനാവശ്യ തടസ്സവാദങ്ങളൊക്കെ ഉന്നതോഗസ്ഥർ ഉന്നയിച്ചെങ്കിലും സർക്കാരും ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും വളരെ കർശനമായ കാര്യത്തിനകത്ത് ഇടപെട്ടതിൻ്റെ തുടർച്ചയിൽ നമുക്കൊരു 10 ദിവസക്കാലം വൈകിയെങ്കിൽ കൂടി ഇന്നു മുതൽ ബോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്സവ സീസൺ എന്നുള്ള നിലയിൽ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും ഭൂതത്തൻകെട്ടിലേക്ക് എത്തുന്നത്. ബോട്ട് സവാരി ആരംഭിച്ചതോടെ കൂടുതൽ സഞ്ചാരികൾ ഭൂതത്തൻകെട്ടിലെത്തും. ഭൂതത്തൻകെട്ടിൽ നിന്ന് കുട്ടമ്പുഴ, നേരിമംഗലം പ്രദേശങ്ങളിലേക്കാണ് ബോട്ട് സവാരിയുള്ളത്. വന്യമൃഗങ്ങളെയും ദേശാടന പക്ഷികളെയുമെല്ലാം കാണാൻ സാധിക്കുമെന്നത് ആകർഷണീയതയാണ്. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാണ് ബോട്ട് സവാരിക്കായി അനുവദിച്ചിട്ടുള്ള സമയം. 10 ബോട്ടുകളാണ് ഇവിടെയുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു. മാമച്ചൻ ജോസഫ്, SM അലിയാർ, സിജി ആന്റണി, ലത ഷാജി, ലാലി ജോയി, ബീന റോജോ, മഞ്ജു സാബു, ബേസിൽ ബേബി, ഗോപി മുട്ടത്ത്, ഫാദർ അരുൺ വലിയ താഴത്ത് എന്നിവർ പങ്കെടുത്തു. KCV News ഭൂതത്തൻകെട്ട്.